നമസ്കാരം സോളാർ ഗൂഢാലോചന കേസിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎക്ക് തിരിച്ചടി സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ കൂട്ടിച്ചേർക്കലുകൾ എന്നും ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ച് തനിക്കെതിരെയുള്ള കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഗണേഷിന് പൂട്ട് മുറുക്കിയത് ജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം എന്ന ഉത്തരവ് തടയാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കോടതിയുടെ വാക്കുകൾ കേസിൽ ഇനി അതിനിർണായകമായി മാറും സി ബി ഐയുടെ കണ്ടെത്തലുകൾക്കൊപ്പം പ്രധാനപ്പെട്ടതാണ് ജസ്റ്റിസിന്റെ വാക്കുകളും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നീതി ലഭിക്കണമെങ്കിൽ ഈ കേസ് മുന്നോട്ടു പോകണമെന്നും നിയമപരമായ തീരുമാനത്തിലെത്തണമെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ വിശദീകരിച്ചു മറിച്ച് ഹർജിക്കാരനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണ് എങ്കിൽ എം എൽ എ ആയ ഗണേഷ് കുമാറിന്റെ സത്യസന്ധത പരാതിക്കാരിയെയും എതിർ കക്ഷികളാക്കി അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് പരാതി നൽകിയത് ഗൂഢാലോചന ആരോപണമായി നിലനിൽക്കുന്നിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പൊറുക്കില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി അന്തരിച്ചു അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ശരിയല്ല അത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പൊറുക്കില്ല കേസ് തുടരേണ്ടത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും അനിവാര്യതയാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യശാന്തി കിട്ടട്ടെ ഈ ഹർജി എന്ന് തെളിഞ്ഞാൽ ഗണേഷ് കുമാറിന് പരാതിക്കാരനെതിരെ നിയമ നടപടികളും എടുക്കാം ഹൈക്കോടതി നിരീക്ഷണങ്ങളെ വിചാരണ കോടതി മുൻവിധിയോടെ എടുക്കരുത് എന്നും ഹൈക്കോടതി വിധിയിൽ പറയുന്നു കൊട്ടാരക്കര കോടതിയിൽ കുറ്റം ആരോപിക്കപ്പെട്ടാൽ അതിനെതിരെ ഗണേഷ് കുമാറിന് നിയമപരമായി തന്നെ വിടുതൽ ഹർജി നൽകാം അങ്ങനെ ഗണേഷിന് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം ഒരുങ്ങുമെന്ന നിരീക്ഷണങ്ങളും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ വിധിയിലുണ്ട് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ വാദങ്ങളെല്ലാം കേട്ട ശേഷമാണ് ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് കോടതി എത്തുന്നത് ഗണേഷ് കുമാറിന് വേണ്ടിയാണ് വിവിധ കേസുകളടക്കം പരാമർശിച്ചുകൊണ്ട് രാമൻപിള്ള വാദമുയർത്തിയത് എന്നാൽ നിയമവും ധാർമ്മികതയുമെല്ലാം ചർച്ചയാക്കിക്കൊണ്ട് കേസ് തുടരണം എന്ന് ഹൈക്കോടതി പറഞ്ഞു സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലാണ് ഗണേഷ് കുമാറിനെതിരെയും പരാതിക്കാരിക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ പരാതിക്കാരിയോടും ഗണേഷ് കുമാറിനോടും നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കൊട്ടാരക്കര കോടതി സമൻസ് അയച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗണേഷ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതി നടപടിയിൽ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി ഈ ഹർജിയിൽ അന്തിമ വിധി പ്രഖ്യാപിച്ചത് ഈ മാസം പതിനെട്ടിന് ഗണേഷ് കുമാർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകേണ്ടതായിരുന്നു എന്നാൽ അതിന് എന്നും പത്ത് ദിവസത്തെ സാവകാശം നൽകണമെന്നും നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മജിസ്ട്രേറ്റ് കോടതി നടപടിയിൽ ഇടപെടാൻ ആകില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ ഗണേഷ് കുമാറിനും സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയായ വനിതയ്ക്കുമെതിരെ അഡ്വക്കേറ്റ് സുധീർ ബാബുവാണ് പരാതി നൽകിയത് ഈ കേസ് റദ്ദാക്കണമെന്നായിരുന്നു ഗണേഷിന്റെ ആവശ്യം കേസിലെ തുടർ നടപടികളിലെ സ്റ്റേ നീക്കിയ ഹൈക്കോടതി പത്ത് ദിവസത്തേക്ക് ഗണേഷ് നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു പത്തനംതിട്ട ജയിലിൽ കഴിയുമ്പോൾ പ്രതിയായ വനിത ഇരുപത്തിയഞ്ചു പേജുള്ള കത്ത് തയ്യാറാക്കി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരുന്നുവെങ്കിലും നൽകിയത് ഇരുപത്തിയൊന്ന് പേജുള്ള കത്താണ് എന്നും എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടിയുടെ അടക്കം പേരുകൾ രേഖപ്പെടുത്തി നാല് പേജ് കൂടി ചേർത്താണ് നൽകിയത് എന്നുമാണ് സുധീർ ബാബുവിന്റെ പരാതി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് ഗണേഷ് വ്യാജരേഖ ചമച്ചത് എന്നും പരാതിയിൽ പറയുന്നു ഇരുപത്തിയഞ്ച് പേജുള്ള കത്താണ് എഴുതിയത് എന്ന് സരിത തന്നെ സോളാർ കമ്മീഷനിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തനിക്കെതിരായ കേസ് നിലനിൽക്കില്ല എന്നാണ് ഗണേഷിന്റെ വാദം ഒരാൾക്ക് എത്ര കത്ത് വേണമെങ്കിലും എഴുതാം എന്നിരിക്കെ ഒന്ന് അസലും മറ്റുള്ളവ വ്യാജവുമാണ് എന്ന് പറയാനാവുന്നത് എങ്ങനെയാണ് അതിനാൽ വ്യാജരേഖാ കുറ്റം നിലനിൽക്കില്ല ഈ കേസിലെ തുടർ നടപടി കോടതി നടപടികളുടെ ദുരുപയോഗമാണ് എന്നും ഗണേഷിന്റെ അഭിഭാഷകൻ വാദിച്ചു അതേസമയം വിഷയത്തിൽ ഗണേഷ് കുമാറിന് കുരുക്ക് വീണാൽ കൂടെ കുടുങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാവും അക്കാര്യത്തിൽ ഒരു ഭീഷണി രൂപേണ തന്നെ ഗണേഷ് മുഖ്യന് ഇതിനു മുൻപ് തന്നെ താക്കീത് ചെയ്തിട്ടുമുണ്ട് സോളാർ ആരോപണങ്ങളിൽ നിയമസഭയിൽ താൻ അർദ്ധസത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും ബാക്കി സത്യം കൈയ്യിലിരുപ്പുണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞയിടയ്ക്ക് പറഞ്ഞിരുന്നു കൊട്ടാരക്കരയിൽ കേരള കോൺഗ്രസ് ബി നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗണേഷിന്റെ ഈ വാക്കുകൾ സോളാർ കേസിൽ ആർ ബാലകൃഷ്ണ പിള്ള ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അത് ചില പ്രമുഖ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന് മനസ്സിലാക്കണം എനിക്കെതിരെ പറഞ്ഞാൽ കഥ മുഴുവൻ പറയാൻ കഴിയുന്ന അനേകം ആളുകളുണ്ട് മുഖ്യമന്ത്രിയും ഞാനും ഗൂഢാലോചന നടത്തിയെന്ന് എഴുപത്തിയേഴ് പേജുള്ള സി ബി ഐ റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഗൂഢാലോചന നടത്തി ജീവിക്കേണ്ട ഗതികേട് ഗണേഷ് കുമാറിനില്ല എന്നും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി തന്നെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത വൃത്തികേടുകൾ കേടുക്കൾ പറഞ്ഞിട്ടും മുന്നണിയിലും മത്സരിച്ച് ഭൂരിപക്ഷം കൂട്ടി എന്നത് അഭിമാനമാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണപിള്ളയും മോനും മാത്രമുള്ള പാർട്ടിയല്ല അൻപതിനായിരത്തിലധികം സജീവ അംഗങ്ങളുണ്ട് ഇടതു മുന്നണിയിലെത്തിയത് അധികാരം കൈയാളാനല്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് എന്നും അദ്ദേഹം പറഞ്ഞു